തിരുവനന്തപുരം പൂവാറിൽ ലഹരി പാർട്ടി നടത്തിയവർ പിടിയിലായി. കരിക്കത്ത് റിസോർട്ടിലാണ് ലഹരി പാർട്ടി നടന്നത്. MDMA, ഹാഷിഷ് ഓയിൽ എന്നിവ പിടിച്ചെടുത്തു പോലീസ്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഈ സംഘം പിടിയിലായി എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഷഫീദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഷഫീദ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് ആഫ്റ്റർനൂൺ എസ് കെ. ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാരക്കാട്ട് റിസോർട്ട്, അല്ലെങ്കിൽ കാരക്കാട്ട് ബീച്ച് ഹൗസ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഇത് ഈ പൂവാറിൽ നിന്ന്, അല്ലെങ്കിൽ പൂവാറിൻ്റെ തീരപ്രദേശത്ത് നിന്ന് ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു തുരുത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെയാണ് ഇന്ന് ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ് സ്കോഡ് ഒരു പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ വ്യാപകമായി വലിയ രീതിയിലുള്ള ലഹരിമരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും MDMA ഹഷിഷോയിൽ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇതാണ് പിന്നിൽ കാണുന്നതാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ലഹരി പാർട്ടിയെ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് പിടികൂടിയ ആളുകൾ എന്ന് പറയുന്നത്. നേരത്തെയും ചില രഹസ്യ വിവരങ്ങൾ, പ്രത്യേകിച്ച് പൂവാറ്, കോവളം, വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പാർട്ടികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സ്, MDMA അടക്കമുള്ള, ഹഷിഷ് ഓയിൽ അടക്കമുള്ള, MDMA പിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ലഹരി പാർട്ടികൾ നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരം, അത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനുണ്ടായിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും ഇപ്പോൾ വ്യാപകമായ വേട്ട ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇനി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിടിച്ചെടുത്തിരിക്കുന്ന വസ്തുക്കളുടെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അടക്കം പരിശോധന ഇവിടെ തുടരുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ 3 മണിക്കൂറായിട്ടാണ് ഈ പരിശോധന ഈ റിസോർട്ട് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതൊരു തുരുത്തിൻ്റെ ഭാഗത്തുള്ള ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ പ്രത്യേക DJ പാർട്ടി അടക്കം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള കാര്യം. ഏതായാലും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അതിൻ്റെ CAT അനിൽകുമാർ സാർ തന്നെ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. സാർ, നിലവിലിപ്പോൾ എന്തൊക്കെയാണ് സാർ ഇതിനകത്ത് പിടിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇവരിൽ നിന്ന് MDMA, ഹാഷിഷ് ഓയിൽ, പിന്നെ MDMA പിൽസ്, ഗഞ്ചാവ്, അതുപോലെ തന്നെ സ്റ്റാമ്പ്, LSDയുടെ ഒരു സ്റ്റാമ്പ് അടക്കം സിന്തറ്റിക് ഡ്രഗ്, വളരെ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളാണ്, രാസ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. ഇങ്ങനത്തെ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വിവരം കിട്ടി. അപ്പോൾ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും ഡ്രൈവ് പാർട്ടികൾ ആരംഭിച്ച്, എറണാകുളത്തെ പോലെ തന്നെ വീണ്ടും ഇവിടെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് കിട്ടിയ രഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആദ്യം നമുക്ക് സ്ഥലം കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇവിടെ വരാൻ, എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മൾ ബോട്ട് കയറി വരണം, അതൊക്കെ ഒരു മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പൂവാറിലെത്തുമ്പോൾ തന്നെ ഇവർക്ക് വിവരം കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല മഫ്റ്റിയിൽ തന്നെ, ടൂറിസ്റ്റുകൾ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇവിടേക്ക് വരികയായിരുന്നു. വനിതകളടക്കമുള്ള ഉദ്യോഗസ്ഥർ സഹിതം നമ്മൾ ആ രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് കയറി നടത്തിയ പരിശോധനയാണ്. ഈ റൂമുകളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നവരും ഈ കോട്ടേജുകളിലെല്ലാം ആയിട്ടാണ് ഇവർ കിടന്നിരുന്നത്. ഉപയോഗിച്ചവരുണ്ടായിരുന്നു. ഇതിൻ്റെ സംഘാടകരെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 20 പേരാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലുള്ളത്. പക്ഷേ ഇതിൽ അതിൻ്റെ സംഘാടകരെന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 പേരാണ്. അവരെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതും അവരെ സംബന്ധിച്ചാണ്. താങ്ക് യു സാർ. ഏതായാലും ഇപ്പോൾ സാറ് വ്യക്തമാക്കിയത് തന്നെയാണ്, അതായത് എറണാകുളത്തിന് പിന്നാലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിസോർട്ട് കേന്ദ്രീകരിച്ച് പ്രത്യേകം സംവിധാനങ്ങൾ. സാറ് നേരത്തെ, അനിൽകുമാർ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് രഹസ്യ സ്വഭാവത്തിലാണ്, പ്രത്യേകിച്ച് ഈ തുരുത്തുകൾക്കകത്ത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഇത് കോട്ടേജുകളാണ്. ഈ കോട്ടേജുകളിലാണ് അത്തരത്തിൽ ഏതാണ്ട് 20 ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നവരെല്ലാം ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അതും ഉപയോഗിച്ചിരുന്നത് വലിയ സിന്തറ്റിക് ഡ്രഗുകളാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ MDMA, അത് കേരളത്തിൽ ഇപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ്ഗാണ്. കൂടാതെ മറ്റ് ഡ്രഗ്ഗുകൾ, MDMA പിൽസ് ഉപയോഗിക്കുന്നുണ്ട്, ഹഷിഷ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മദ്യമടക്കമുള്ള കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നു. ഏതായാലും ഇവരാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളടക്കം ഇപ്പോൾ ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 3.5 മണിക്കൂറായി പരിശോധന തുടരുകയാണ് ഈ സംഘം, അതായത് എക്സൈസ് സംഘം. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവരടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് നമ്മളോട് സ്ഥിരീകരിച്ച് പറയുന്നത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വലിയ റിസ്ക് എടുത്തുകൊണ്ട് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് പരിശോധന നടത്തുന്നു. എല്ലാവരും മഫ്തിയിലെത്തി, ഇവിടേക്ക് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിലേക്ക് എത്തി വളരെ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തിയാണ് ഇവരെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിരുന്ന ഈ പാർട്ടി നടത്തിയിരുന്ന ആളുകൾ ഇവരാണെന്നുള്ള കാര്യം ഇപ്പോൾ എക്സൈസ് സംഘം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ, തിരുവനന്തപുരത്തിൻ്റെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഴിഞ്ഞമാകട്ടെ, പൂവാറാകട്ടെ,
പൊഴിയൂരാകട്ടെ കോവളമാകട്ടെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില സംഘങ്ങൾ, ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിവരം അത് എക്സൈസിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനും ലഭിച്ചിരുന്നു. ഇവരടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഏതാണ്ട് 20 പേർ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തുകയും അവരിൽ നിന്നടക്കം വലിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ലഹരി വസ്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഉപയോഗിച്ചവരും അതേപോലെ തന്നെ ഈ പാർട്ടി, ലഹരി പാർട്ടി നടത്തിയവരെയുമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. അടിയന്തരമായി ഈ തുരുത്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലവിൽ ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. മാത്രമല്ല മറ്റ് പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് തുടരും. ഈ കോട്ടേജുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തുടരുകയാണ്. മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങളിലേക്കും ഈ പൂവാറിൻ്റെ അടക്കം മറ്റേതെങ്കിലും സ്ഥലത്തിൽ ഇത്രയധികം പാർട്ടികൾ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. കൂടാതെ ഇതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗൗരവമായ കാര്യം. പ്രത്യേകിച്ച് ഇതിനുവേണ്ടിയുള്ള ഡി ജെ ലൈറ്റിംഗ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഈ റിസോർട്ടിലാകെ പ്രവർത്തിപ്പിച്ചിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഈ സംഘം, അതായത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.